വേഗം ആവട്ടെ, ഇവിടെ തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലേ? ഇതൊരു തുടക്കം മാത്രം. ഓ, രണ്ട് ചമ്മി, രണ്ട് ചമ്മി. ഓടാ കുറുക്ക, ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കേറ്റിപ്പിടി അണ്ണ, അമ്മാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറയില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ആ ഇത് സി എം ആ, അമൃതവല്ലീശ്വരം കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ ഓക്കെ. അമൃതവല്ലീശ്വരം ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്, അവന്മാർ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം, വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി, അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ഉറപ്പാ, നല്ല മഴക്കോളല്ലേ. നീ ആ കണ്ണാടി ഒന്നൂരിയ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. വണക്കയ്യാ, വണക്കം വണക്കം. മീനാക്ഷി കല്യാണത്തിക്ക് അലങ്കാരം ചെയ്യ കേരളാവിലിരുന്നു വന്നവങ്ക നീങ്ക തന്നെ? ഞങ്ങൾ തന്നെ. ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ സി എം പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ എം ഡി നജീബ്. നജീബ് അയ്യങ്കാരാ. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദ്യത്തെ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ, ഒരു കാര്യം ഇല്ലാതെ അടിക്കുന്നോ? എന്താ കാര്യം? എന്താ കാര്യം? ചൊല്ലിക്കൊടുക്കണ്ട, അടിക്കരുത്. ഞാൻ കേരളത്തിലെ വലിയ റൗഡി. അയ്യോ പാവം, ഞാനാവത് കാപ്പാത്തുങ്ങോ. ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ റൗഡിയല്ല, ആരുമല്ലോ എടുക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ, ഞാനൊരു പാവാണ്, എടുക്കല്ലേ. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നജിക്കാരെ അടിക്കല്ലേ. ഞാനിപ്പോ ചാവ്. നമുക്ക് പോവാ നജിക്ക, പോവാ. ഞങ്ങളെ തൂക്കിട്ട് വാങ്ങണാ. അയ്യോ, അവരെ ഒന്നും ചെയ്യല്ലേ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്ക. ഞാൻ ലേറ്റായില്ല. വന്നിരുന്ന നല്ല വീതിയുള്ള പുറം പനയിന്റെ അകത്തേക്ക് ഒന്ന് കയറി കറന്നു നോക്കിക്കോ. തെരിയാമ
ഇതാരി നിന്റെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കിട്ട് ഒച്ചയിടിയതാ പട്ടി. അക്ക, ഞാൻ അവർക്ക് കൺഗ്രാജുലേഷൻ സൊല്ലിട്ട് വരട്ടുമാ? അയ്യോ, ഞാൻ എന്നാന്ന് തെറിയാമൻ പടിങ്ക. ില്ലെങ്കിൽ ഈ മാളക്കോരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല, ഞങ്ങൾ രണ്ടും കൂടി എല്ലാത്തിനെയും ഇടിച്ച് നേരത്തെ ഇതുപോലെ അടി കണ്ടിട്ട് കൊറേ നാളായി. അത് ശരി, അടി കാണാനാണോ ഞങ്ങളെ കാഞ്ചീപുരത്തേക്ക്? കാഞ്ചീപുരമല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ? ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ, ഇല്ലെങ്കിൽ എന്റെ തലയാവന്മാരെടുക്കും. മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാണ്. ഏതായി മുത്തുപ്പാണ്ടി? മീനാക്ഷി സിൽസിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഇവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്നത് മുതലാരോടല്ലേ, ഞങ്ങളോട്? അതെ, പല ടൈപ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലു കൊള്ളുന്ന ഇത് ആദ്യമായിട്ടാ. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ, വരൂ നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട, തല്ലു വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളരിപ്പയറ്റ് നടത്തി കൈയും കാലും ഓടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തി വണ്ടി കയറും? എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടി ആ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ നാലുകാലും പൊക്കി ഒന്ന് കുതിച്ചു ചാട്, കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്?